ദാനിയേൽ പ്രവചനം ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ഒന്നാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയേലിന് ഷണ്ണാധിപൻ്റെ മുൻപിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി ഷണ്ണാധിപൻ ദാനിയേലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന് അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തുമെന്ന് പറഞ്ഞു ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്നുവാൻ ശാഗപദാർത്ഥവും കുടിക്കുവാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു അങ്ങനെ മെൽഷർ അവരുടെ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞ് നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന പ്രസ്താവന വളരെ ചിന്തനീയമാണ് നിൻ്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് തിരുവഴുത്ത് വെളിപ്പെടുത്തുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ പ്രമാണവിരുദ്ധമായി നീങ്ങുവാൻ ദാനിയൽ ഒരുക്കമല്ല കാരണം ദാനിയലിൻ്റെ നിശ്ചയം ബുദ്ധിപരമല്ല ഹൃദയപരമാണ് ദാനിയലിൻ്റെ ഈ നിശ്ചയം കാലിക പ്രസക്തമാണ് കാരണം പ്രമാണങ്ങളെക്കാൾ പ്രായോഗികതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഒന്ന് കുരിഞ്ഞരമധ്യായം അതിൻ്റെ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഇങ്ങനെയാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ദൈവജനമെന്നറിയപ്പെടുന്നവർ ശാരീരിക വിശുദ്ധി പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് ആത്മീക വിശുദ്ധി പാലിക്കുന്നതിൽ സംഭവിക്കുന്ന പരാജയമാണ് ഒരുവനെ ശാരീരിക അശുദ്ധിയിലേക്ക് നയിക്കുന്നത് ഉപദേശം ദൈവത്തിൻ്റെ അറിയാത്തവർക്ക് പ്രായോഗിക വിശുദ്ധി സൂക്ഷിക്കുവാൻ കഴിയുകയില്ല പത്യോപദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനെ അടിമയായി പിടിച്ചാലും കീഴ്പ്പെടുത്തുക അസാധ്യമാണ് ദാനീയയിൽ പ്രവാസിയായി ബാബിലോണിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നിരുന്നാലും താൻ പത്യോപദേശം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനായതുകൊണ്ട് തന്നെ അടിമയായി പിടിച്ചു എങ്കിലും കീഴ്പ്പെടുത്തുക എന്നുള്ളത് ബാബിലോനെ സംബന്ധിച്ച് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്നാണ് സങ്കീർത്തനകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് ഷണ്ണാധിപന് പറയുവാനുള്ളതെങ്കിൽ ദാനിയലിനെ സംബന്ധിച്ചും അത് അക്ഷരം പ്രതി ശരിയായാണ് തനിക്ക് ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള തൻ്റെ യജമാനായ രാജാവിനെ ദാനിയലും ഭയപ്പെടുന്നു ആരുടെ രാജാവാണ് ഇവിടെ ജയം നേടേണ്ടത് ആരാണ് ഭയപ്പെടുവാൻ യോഗ്യൻ നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഭയം ഒരു ഭാഗ്യാവസ്ഥയാകുന്നത് യഹോവയെ ഭയപ്പെടുമ്പോഴാണ് യഹോവയെ ഭയപ്പെടുന്നവൻ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കും ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കുവാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവനെന്ന് മത്തായി സുശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദാനിയൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ദാനിയലിൻ്റെ ഹൃദയനിശ്ചയമാണ് മറ്റു മൂന്ന് പേർക്കും പ്രചോദനമായത് യൗവനക്കാരായ അനേകം യഹൂദാപുത്രന്മാർ രാജസന്നിധിയിൽ കൊണ്ടുവരപ്പെട്ടു രാജഭോജനത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മുൻപിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ഭോജന നിയമങ്ങൾ ലംഘിക്കുവാൻ അവരിൽ ഭൂരിഭാഗവും തയ്യാറായപ്പോൾ ദാനിയലിൻ്റെ തീരുമാനം മൂന്ന് പേർക്ക് ശക്തി പകർന്നു ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൗമാരക്കാർ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊണ്ടു എന്നത് ചിന്തോദ്ദീപകമാണ് ഉപദേശിക്കുവാനോ വഴി നടത്തുവാനോ മാതാപിതാക്കളോ പുരോഹിതന്മാരോ മൂപ്പന്മാരോ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലും ദൈവീക പ്രമാണങ്ങളോട് ആത്മാർത്ഥത പുലർത്തുവാൻ അവർക്ക് സാധിച്ചത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ അവർ ബാല്യം മുതൽ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ചെറുപ്രായത്തിൽ തന്നെ ദൈവം ദാനമായി നൽകുന്ന തലമുറകളെ ദൈവീക വഴിയിൽ പരിശീലിപ്പിക്കുവാനുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം ഇവിടെ വ്യക്തമാകുകയാണ് ജീവിതത്തിൻ്റെ ഏത് കഠിനമായ സാഹചര്യങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും തലമുറകൾ കടന്നു പോകേണ്ടി വരുമ്പോൾ അവർക്ക് ഉറപ്പോടെ നിൽക്കുവാൻ കഴിയണമെങ്കിൽ ചെറുപ്രായം മുതൽ തന്നെ ദൈവവചനത്തെ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ബാബിലോൺ നേതൃത്വത്തോട് വിധേയം പ്രകടിപ്പിച്ചു കൊണ്ടാണ് വചനം വചനമനുസരിക്കുവാനുള്ള മാർഗം താനിയൽ അന്വേഷിക്കുന്നത് തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു ലോകത്തിൻ്റെ നിയമങ്ങൾ ദൈവിക നിയമങ്ങൾക്കെതിരാകുമ്പോൾ നാം വളരെ സൂക്ഷ്മതയോടെ ഇടപെടുവാനാവശ്യമുണ്ട് ഭരണ നേതൃത്വത്തോട് വിധേയത്വം പുലർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനുള്ള സാധ്യതകൾ നാം അന്വേഷിക്കണം കാരണം ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല റോമാലേഖനും പതിമൂന്നാം അധ്യായ നാലാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിൻ്റെ നന്മയ്ക്കാ നിൻ്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവശുശ്രൂഷക്കാരനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗീയമായൊരു ഇടപെടൽ ഇവിടെ നടക്കുകയാണ് ഷണ്ണാധിപൻ്റെ മുൻപിൽ ദാനിയേലിന് ദയയും കരുണയും ലഭിക്കുവാൻ ദൈവം ഇടവരുത്തി എന്നാൽ ദാനിയേലിൻ്റെ അപേക്ഷ അനുവദിക്കുന്നതിനല്ല പ്രത്യുത തൻ്റെ അപേക്ഷ നിരസിക്കുവാനുള്ള കാരണം ദാനിയേലിനോട് വിശദീകരിക്കുകയാണ് അത് മുഖാന്തരം സംഭവിച്ചത് ചിന്തിക്കണം തൻ്റെ അപേക്ഷ നിരസിക്കുവാനുള്ള കാരണം ദാനിയേലിനോട് വിശദീകരിക്കേണ്ട ആവശ്യകതയോ ബാധ്യതയോ ഷണ്ണാധിപനുണ്ടായിരുന്നില്ല എങ്കിലും എന്തുകൊണ്ട് അപേക്ഷ സ്വീകരിക്കുവാൻ കഴിയുകയില്ല എന്നത് തുറന്നു പറയുവാൻ ഷണ്ണാധിപൻ തയ്യാറായി തൻ്റെ തലയ്ക്ക് മാത്രമല്ല ഒരുപക്ഷേ ദാനിയലിൻ്റെ തലയ്ക്കും ആ തീരുമാനം അപകടം വരുത്തുവാനുള്ള സാധ്യതയുണ്ട് അശ്വനാശ് തൻ്റെ അപേക്ഷ അനുസരിച്ചില്ല എങ്കിലും വീണ്ടും നേതൃത്വത്തോടുള്ള വിധേയത്വം പുലർത്തിക്കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനുള്ള മാർഗം ദാനിയൽ ആരായുകയാണ് വിശുദ്ധ പൗലോസ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായിപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു അപ്പോൾ സ്വലപ്രവൃത്തികൾ ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ദാനിയൽ സകല ജ്ഞാനത്തിലും നിപുണനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് താൻ അടുത്തതായി മുന്നോട്ട് വെച്ച മാർഗം പത്ത് ദിവസത്തേക്ക് ഒരു പരീക്ഷ രാജഭോജനവും രാജകീയ വിഞ്ഞും ഒഴിവാക്കിക്കൊണ്ട് ശാഖപദാർത്ഥവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഒരു പത്ത് ദിവസം ഇവിടെ ദൈവജനം രണ്ട് കൂട്ടമായി വിഭജിക്കപ്പെടുകയാണ് പ്രമാണങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ദാനിയയിലും ഹനന്യാവും മീശായയിലും അശര്യാവും ഒരു ഭാഗത്ത് മറുഭാഗത്ത് പ്രമാണങ്ങളേക്കാൾ പ്രായോഗികതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന മറ്റുള്ളവരും ഹീനകാര്യങ്ങളെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് ഉപയോഗമായ നല്ല വേലയ്ക്ക് വേലയ്ക്കൊരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കുമെന്നാണ് പുതിയ നിയമം വ്യക്തമാക്കുന്നത് ദാനിയലിൻ്റെ തുടർന്നുള്ള ജീവിതം ഈ ഉപദേശത്തിൻ്റെ നേർക്കാഴ്ചയാണ് യൗവനമോഹങ്ങളെ വിട്ട് ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന മൂന്ന് സുഹൃത്തുക്കളോട് ചേർന്ന് നീതിയും വിശ്വാസവും സ്നേഹവും സമാധാനവും പിന്തുടരുക എന്നതായിരുന്നു ദാനിയലിൻ്റെ നിശ്ചയം ഇവിടെ വിഭജിക്കപ്പെട്ട രണ്ട് വിഭാഗക്കാരും ന്യായ പ്രമാണത്തിൻ്റെ കീഴ് വളർന്നവരാണ് എങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള നിശ്ചയം വാഞ്ച ദാനിയലിനും കൂട്ടുകാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനാൽ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ പ്രത്യേക സംഭവം ദൈവജനത്തിനൊരു പാഠമാണ് ബാബേൽ പ്രവാസം എന്ന ന്യായവിധിക്ക് കാരണം അനുസരണക്കേടാണ് എന്നാൽ ശിക്ഷണകാലയളവിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ വചനമനുസരിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഒരുക്കമാണ് വചനമനുസരിക്കുന്നവരെ ദൈവം സൂക്ഷിക്കുന്നു തന്നെ ആശ്രയിക്കുന്നവരെ അവൻ എന്നും എന്നും നിലനിർത്തുന്നു